കോഴിക്കോട്, വയനാട്, മലപ്പുറം എന്നീ ജില്ലകളിൽ 44 നിയോജക മണ്ഡലങ്ങൾ സന്ദർശനം നടത്തിയാണ് ഏതാണ്ട് 19 മണിയോടുകൂടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മറ്റ് മന്ത്രിസഭാ അംഗങ്ങൾ ഇവിടെ എത്തിച്ചേരുന്നത്. ഇതൊരു സംസ്ഥാന ഗവൺമെന്റിന്റെ പരിപാടിയാണ്, സംസ്ഥാന ക്യാബിനറ്റ് തീരുമാനിച്ചിട്ടുള്ള പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ ഏതാനും കേന്ദ്രങ്ങളിൽ നിന്നും ഈ പരിപാടി ബഹിഷ്കരിക്കുന്നതിന് വേണ്ടിയുള്ള ആഹ്വാനം നൽകിയപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റ് തീരുമാനിച്ച പരിപാടി ആയതുകൊണ്ട് തന്നെയാണ് ആ ബഹിഷ്കരണ ആഹ്വാനം ലംഘിച്ചുകൊണ്ട് 10,000 വന്ന് തടിച്ചുകൂടിയിരിക്കുന്നു എന്നുള്ള കാര്യം ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണെന്ന് ആഗ്രഹിക്കുന്നു. കേരളത്തിലെ ആബാലവൃദ്ധ ജനങ്ങളും ഈ പരിപാടിയിൽ പങ്കെടുക്കുകയാണ്. ഇത് ഗവൺമെന്റ് തീരുമാനിച്ചത് 140 മണ്ഡലങ്ങളിലും അവിടുത്തെ MLA ഈ സംഘാടക സമിതിയിലെ ചെയർമാൻമാരാണ്. എന്തുകൊണ്ടോ ഇവിടുത്തെ ചെയർമാൻ ആനായിരിക്കേണ്ട MLA എത്തിച്ചേർന്നിട്ടില്ല. പ്രതിപക്ഷ നേതാവിന്റെ ഭീഷണിയുടെ അടിസ്ഥാനത്തിലായിരിക്കും അവർ പക്ഷേ എത്തിച്ചേരാത്തത്. അദ്ദേഹത്തിന് എത്തിച്ചേരാൻ ഒരു പക്ഷേ മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരിക്കാം. അത് കഴിഞ്ഞാൽ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ജനപ്രതിനിധികളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കമ്മിറ്റി രൂപീകരിക്കുക. വാർഡ് അടിസ്ഥാനത്തിൽ ഈ സമിതികളൊക്കെ തന്നെ യോഗം ചേർന്ന് ഓരോ പ്രദേശത്തിന്റെയും പ്രശ്നങ്ങൾ സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്ത് ആ ചർച്ച ചെയ്ത പ്രശ്നങ്ങളാണ് ഇവിടെ കാണുന്ന കൗണ്ടറുകളിൽ അപേക്ഷ എന്നുള്ളതിലെത്തിച്ചേരുന്നത്.